ബീഫ് ഇങ്ങനെ പൊറോട്ടയിൽ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് മുകളിലേക്ക്. അപ്പം സ്മെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു 100 മാർക്ക് കൊടുക്കാം. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഞാനിതിൻ്റെ പൊറോട്ട ഉള്ള ഇത് മറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്. ഇവിടെ ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി പല സൈഡിൽ നിന്നും ആൾക്കാർ ഞായറാഴ്ച ഒഴിവ് നാളെ വന്ന് നോക്കി നല്ല തിരക്കായിരുന്നു. ന്യൂസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഞങ്ങൾ ഈ പാലക്കാട് കൂടെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തീർത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, അതായത് നിങ്ങൾ ബീഫ് കഴിക്കുകയാണെങ്കിൽ ഷെൽവേറിൻ്റെ പിടി അല്ലെങ്കിൽ ഷെൽവേറിൻ്റെ ടീ ഷാൾ പോയി കഴിക്കണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ പറഞ്ഞ കാര്യം. അപ്പം അതിന് പിന്നിൽ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ഷൊർണൂർ റോഡിൽ 2 എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെയാണ് ഷെൽവേറിൻ്റെ ഈ കട ഇരിക്കുന്നത്. അതായത് കടയുടെ വലുപ്പത്തിലല്ല കാര്യം, അവിടുത്തെ രുചിയിലാണ് കാര്യം എന്നാണ് എല്ലാ ആളും പറയുന്നത്. സാധനം ഇവിടെ എത്തിയുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞി ബീഫ് അടിപൊളി കണ്ടാൽ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉള്ളൊരു ബീഫ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കഴിച്ചു തോന്നുന്നത്. കാരണം എല്ലാ ആളുകളും പറയുന്നത് ഒരു രക്ഷയില്ല, കാരണം ഇവിടെ എത്ര ടേസ്റ്റുള്ള ബീഫ് വേറെ കിട്ടൂല, ഇവിടുത്തെ ടേസ്റ്റ് കഴിച്ചാലും മനസ്സിലാവുന്ന പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ സംഭവം നമുക്ക് കഴിച്ചു നോക്കണം. ഒരു ചെറിയൊരു ബീഫിൻ്റെ ബീഫ് എടുത്തിട്ട് ചെറിയ പൊറോട്ടയിൽ എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കുന്നുണ്ട്. അപ്പം ബീഫ് ഇങ്ങനെ പൊറോട്ടയിൽ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് മുകളിലേക്ക്. അപ്പം സ്മെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു 100 മാർക്ക് കൊടുക്കാം. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ടേസ്റ്റിനെ പറ്റിയിട്ട് മധുരമുണ്ടോ വെച്ചാൽ മധുരമുണ്ട്, എരിവുണ്ടോ വെച്ചാൽ എരിവുണ്ട്. നല്ല കുരുമുളകിൻ്റെ സ്മെല്ലും കുരുമുളകിൻ്റെ ഫ്ലേവറും വേറെ എന്തൊക്കെയോ സ്പൈസസ് നമ്മൾ കഴിച്ചിട്ട് പരിചയമില്ലാത്ത കുറച്ച് സ്പൈസസൊക്കെ നമുക്ക് നാവിലെ വരുന്നുണ്ട്. സംഭവം വെറുതെ എല്ലാ ആളുകളും പറയുന്നുണ്ട്, സാധനം അടിപൊളിയാണ്. ശരിക്കും ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ്, അതായത് ഇവിടുത്തെ മെയിൻ ഫുഡ് അതായത് സ്പെഷ്യൽ ഫുഡ് നമ്മൾ ബീഫും പൊറോട്ടയാണ്. എന്നാലും ഇതിൽ പോകുന്ന ആളുകൾ എന്തായാലും മിസ് ചെയ്യാണ്ട് ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഇരിക്കാനുള്ള ഇടം പോലും കിട്ടിയത്. ഇവിടെ ചോദിച്ച ആളുകളൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച വന്ന ഇവിടെ ഒരു സൂചി കുത്താൻ ഒരു സ്ഥലം അല്ലെന്നാണ് പറഞ്ഞത്. കാരണം പുറത്തെ ഗാർഡിൽ ലൈൻ നിൽക്കുകയാണ് ആളുകൾ ഇറങ്ങി പോയിട്ട് വേണം കയറിയിരിക്കാൻ, അത്രത്തോളം തിരക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. അപ്പം ഞായറാഴ്ച ദിവസം തീരെ എടുക്കാൻ പറ്റില്ല, കാരണം ഞായറാഴ്ച വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം 12 മണിക്ക് മുമ്പേ എടുത്താൽ ശ്രമിക്കുക. വന്നതിന് ശേഷം ഇവിടെ ഷോപ്പ് അടയും. പിന്നെ ഇവിടെ ബീഫ് പൊറോട്ടയും മാത്രമല്ല ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡ് ഉള്ള സാധനം ഇവിടുത്തെ. പിന്നെ അത് മാത്രമല്ല ഈ ഒരു നല്ല പുറത്ത് നല്ലൊരു മഴ ഉണ്ട്. ഈ ആ മഴയുള്ള ഒരു ആംബിയൻസിലെ ഈ ഒരു പൊറോട്ടയും പിന്നെ ചെറിയ കട്ടൻ ചായയും പിന്നെ ഇവിടെ പാട്ടൊന്നുമില്ല, ആ പാട്ട് കൂടെ കുറച്ചുകൂടി സൂപ്പറായിരുന്നു. അത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടേ ഈ പൊറോട്ട ഉണ്ടോ കഴിക്കാനേ പറയാൻ ഇന്ന ഇത്രയും വാക്കുകൾ കിട്ടുന്നത്, അത്രത്തോളം ടേസ്റ്റുള്ള പൊറോട്ട നല്ല രസമാണ്. മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, ഇതൊരു അടിപൊളിയാണ്. എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും ഇവിടെ ട്രൈ ചെയ്യാം. ഞാനിവിടെ സ്ഥിരമായിട്ട് വരാനുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാനിതിൻ്റെ പൊറോട്ട ഉള്ള ഇത് മറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്. പിന്നെ റേറ്റാണെന്ന് വെച്ചാൽ അത് അഫോർഡബിൾ റേറ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാറുള്ളത്. ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഇവരുടെ ഈ ബീഫ് കറിയുടെ ഞാൻ ഈവൻ പാർസൽ അടക്കം വാങ്ങിയിട്ട് വീട്ടിലോട്ടും പോകാറുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടൊരു ഒരു സംഭവമാണ് ഈ പൊറോട്ടയും ബീഫ് കറിയും. ഡെയിലി വന്നിട്ട് ഇത് മാത്രം തന്നെ കഴിക്കരുത്, ഈ പൊറോട്ടയും ബീഫ് കറിയും തന്നെ കഴിക്കാറ്. എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം. പിന്നെ റേറ്റാണ് ഇവരുടെ. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫും മറ്റേ എൻ്റെ ഷോപ്പാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഷോപ്പ്. അവിടെ ഉള്ള സ്റ്റാഫൊക്കെ ഇവിടെ തന്നെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ബീഫും പൊറോട്ടയും സാധാരണ ആൾക്കാർക്ക് താങ്ങാൻ പറ്റാവുന്ന വിലയാണ്. 70 രൂപ ഉള്ള ബീഫ് ഒരു ശരാശരി ഒരു മനുഷ്യൻ വന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു പൊറോട്ട ഒരു ചായ ഒരു ബീഫ് 100 രൂപ ആവുള്ളൂ. അതെ, നല്ല ടേസ്റ്റ്. ഇവിടെ ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി പല സൈഡിൽ നിന്നും ആൾക്കാർ ഞായറാഴ്ച ഒഴിവ് നാളെ വന്ന് നോക്കി നല്ല തിരക്കായിരിക്കും. ഞായറാഴ്ച പൊറോട്ടയും ബീഫും മാത്രമേ ഉള്ളൂ, ഫുഡ് സാപ്പാടില്ല.
ബീഫാണ് ഇവിടെ മെയിൻ. ആ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അവിടെ ബീഫാണ് കഴിക്കാറുണ്ട്. ടേസ്റ്റാണ്, ടേസ്റ്റ് ഫുഡാണ്, നല്ല ഭക്ഷണമാണ്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആഹാരം ഒരു കുഴപ്പമില്ല, മിതമായ നിരക്കിലാണ് കൊടുക്കുന്നത്. രാവിലെയും കഴിക്കാറുണ്ട്, രാവിലെ വന്നാൽ ഇഡ്ഡലി കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് വന്ന് ചോറും ഇവിടുന്ന് നെത്തിയും കഴിക്കാറുണ്ട്. ഞാനാണ് സെൽവൻ. നമ്മളെ ഭാര്യയാണ് ബീഫൊക്കെ വയ്ക്കുക. കാലത്ത് നേരത്തെ 7 മണിക്ക് 8 മണിക്ക് ബീഫ് ആകും, ഉച്ചയ്ക്ക് 3 മണി വരെ കട ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച ദിവസം 12 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ കാലത്ത് ഇഡ്ഡലി, ദോശ, പൊറോട്ട, ചപ്പാത്തി, മുൻപുട്ടി എല്ലാം ഉണ്ടാവും. ഉച്ചയ്ക്ക് ഊണുണ്ടാവും. ഏകദേശം നമ്മുടെ ഭാര്യൻ്റെ കൈപ്പുള്ളി എന്നതിനെ പറയാം. എന്താ പറയുക, മസാല എല്ലാം കൂട്ടുന്നു. വേറെ ആരും വെച്ച ശരിയല്ല. കടകൾക്കൊക്കെ നടക്കാൻ തുടങ്ങി 50 വർഷം മേലെ. ബീഫ് ഉള്ളി നമ്മൾ രാവിലെ വെച്ച് വാട്ടും. വാട്ടി കഴിഞ്ഞാൽ അതിൽ മസാലയൊക്കെ ഇട്ട് ആയി കഴിഞ്ഞ് അവിടെ ഇറക്കി വെക്കാത്ത മുന്നേ ആൾ ഇവിടെ വന്ന് ഇരിക്കും. 7 മണിക്ക് ആൾക്കാർ വരും, ബീഫായോ ഇട്ട്. അപ്പം ഇല്ല, 8 മണി ആവും പറയുമ്പോൾ ആ ശരി പറഞ്ഞ് അവർ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും. അവർ വന്ന് ബീഫ് കഴിക്കുമ്പോൾ തന്നെ അവർ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഗ്രൂപ്പിലിടും. പിന്നെ വേറെയുള്ള പിള്ളേർ വരും, പിന്നെ അവർ വരെ കഴിക്കുമ്പോൾ അവരും വേറെ ഗ്രൂപ്പിലിടും. അങ്ങനെ മാറി മാറി പുറത്തുനിന്നുള്ള പിള്ളേർ തന്നെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പോഴും ആ കച്ചവടം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ആ അത്യാവശ്യമുള്ളതൊക്കെ പാർസൽ മേടിച്ചിട്ട് പോവുകയേ ഉള്ളൂ. അത്യാവശ്യം കഴിക്കാൻ വരും, ബാക്കിയൊക്കെ പുറത്തുനിന്ന് തന്നെ. ഫോണിൽ യൂട്യൂബിലൊക്കെ വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിറയെ ആൾക്കാർ വരാൻ തുടങ്ങി. കട തുടങ്ങിയിട്ട് 50 വർഷമായി. അപ്പോൾ അതിൻ്റെ അച്ഛനുള്ള സമയത്ത് ഉള്ള കടയാണ്. അപ്പോൾ 50 വർഷമായി. ഇപ്പോൾ ഭർത്താവ് നിൽക്കണോണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ മോനും പോയി, അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് ആയില്ല, അവരുടെ മകനും നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഹായിച്ചിട്ട് അങ്ങനെ പോകുന്നു. ബീഫ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്, വേറെ ആരും ഉണ്ടാക്കണില്ല. ആർക്കും അതിൻ്റെ കൈപ്പുണ്യമില്ല. നമ്മൾ ഒരേ അളവന്നെ എന്നും മസാല ഇടുമ്പോൾ അതേ കറക്റ്റായിട്ട് കിട്ടും. ഓരോരുത്തരും തൃശ്ശൂരിനൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് വന്നിട്ട് അതിന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാവരും നല്ല അഭിപ്രായം പറയുള്ളൂ. ഇവിടുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ ആരും കുറ്റം പറയില്ല, കുറ്റം പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. വില കുറവ്, സാധനം നല്ല ടേസ്റ്റായിട്ട് കൊടുക്കും. വിലയല്ല അവർ നോക്കുന്നത്, ടേസ്റ്റ്. നമ്മളിന്നിപ്പോൾ 100 രൂപയാണെങ്കിൽ അവർ വരും, പക്ഷെ നമ്മൾ വില കൂട്ടുന്നില്ല, അതേ റേറ്റിന് തന്നെ കൊടുക്കുന്നു. ഉച്ചക്ക് ചോറുണ്ട്, മീനുണ്ട്, പിന്നെ ബീഫ്, മീന് 2-3 ഐറ്റം മീനുണ്ട്, പിന്നെ സാമ്പാർ, ഉപ്പേരി, കറി എല്ലാം ഞാൻ തന്നെ വെക്കും. ഇപ്പം കറികളെല്ലാം ഞാൻ തന്നെ വെക്കും. പക്ഷെ അതൊന്ന് പണിക്കാർ പൊറോട്ട മാത്രം ഇടും, പണിക്കാർ ചോറും വെക്കും, ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്യും. സമയം 7 മണിക്ക് രാവിലെ തുടങ്ങും, 3 മണിയാകുമ്പോൾ അടയ്ക്കും. ആ 3-3.5 വരെ അടയ്ക്കും. അപ്പോഴേക്കും എല്ലാം കഴിയും, എല്ലാം കഴിയും. അങ്ങനെ ഷെൽവൻ ടീ ഷോപ്പിലെ ഷെൽവേട്ടൻ്റെ കടയിലുള്ള ഈ കുഞ്ഞു കടയിലെ ബീഫും പൊറോട്ടയും കഴിച്ചിങ്ങനെ പുറത്തെടുക്കാണ്. ചിക്കൻ പറഞ്ഞാൽ ബീഫും പൊറോട്ടയും പറ്റി പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ടേസ്റ്റുള്ള ബീഫാണ്. കാരണം എല്ലാ ആളുകളും ഇവിടെ ഈ തെരഞ്ഞു വരുന്നുണ്ട്. പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ എപ്പോഴാ മനസ്സിലായത്? അത്രത്തോളം ടേസ്റ്റുള്ള ഒരു ബീഫും പൊറോട്ടയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കട ഒരു കുഞ്ഞു കടയാണ്. നമ്മൾ പാലക്കാട് ഷൊർണൂർ റൂട്ടിലുള്ള ഒരു കുഞ്ഞു കടയാണിത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷീറ്റൊക്കെ വിരിച്ച് ചെറിയൊരു കട. മെയിനായിട്ട് ഒരു ശരിക്കുള്ള ഒരു പബ്ലിസിറ്റിക്ക് ശരിക്കും വലിയൊരു ബോർഡ് പോലും ഇവിടെ ഇല്ല. അതായത് അത്രത്തോളം ഒരു ചെറിയ കടയിൽ എങ്ങനെയാണ് ആളുകൾ ഇത്രയും ഓടി എത്തുന്നത്, അതായത് ആളുകൾ പറഞ്ഞ് എത്തുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ഇത് ഇവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ എല്ലാ ആകാംക്ഷയും അവസാനിച്ചു. അതായത് ഇവിടുത്തെ ടേസ്റ്റ് കൊണ്ടാണ് ആളുകൾ എത്തുന്നതെന്നുള്ള പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു റൂട്ടിൽ പോയി, അതായത് പാലക്കാട് ഷോറും റൂട്ടിൽ പോകുന്ന ആളുകൾക്ക് എന്തായാലും ഒരു ദിവസം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ മറക്കരുത്. അത്രത്തോളം ടേസ്റ്റി ഉള്ള ഫുഡാണ്, അത്രത്തോളം അടിപൊളി ഫുഡാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ, അതായത് ചേച്ചാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആ ലിങ്കിൽ കയറിയിട്ട് കാണാൻ ശ്രമിച്ചു, ഞങ്ങൾ നെറ്റിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. Thank you.